പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും ആവശ്യമുള്ളതും എന്നാൽ മുതിർന്നവർക്ക് സഹായമാകുന്ന ഒരു പ്രോജക്റ്റാണ്. പലപ്പോഴും നമ്മൾ വീടുകളിലെ റൂമുകളിൽ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആക്കാൻ മറന്നു പോകാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വലിയ രീതിയിൽ ഊർജം നഷ്ടമാവുകയും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്, ഓട്ടോമാറ്റിക് മോഷൻ സെൻസിംഗ് ലൈറ്റ്. എന്താണ് മോഷൻ സെൻസിംഗ് ലൈറ്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മോഷൻ സെൻസിംഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച റൂമിൽ കയറുമ്പോൾ അവിടെ നമ്മുടെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയും റൂമിലെ ലൈറ്റ് ഓൺ ആവുകയും ചെയ്യുന്നു. എന്നാൽ റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവിടെ മോഷൻ നഷ്ടമാവുകയും ലൈറ്റ് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പ്രൊജക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായ കമ്പണൻസിനെ പരിചയപ്പെടാം. പി എ ആർ സെൻസർ, ആർഡിനോ ബോർഡ്, റിലേ. പി എ ആർ സെൻസർ ഒരു പാസീവ് ഇൻഫ്രാറെഡ് സെൻസറാണ്. ഇതിനെ മോഷൻ സെൻസർ എന്നുകൂടി പറയുന്നു. ഇവിടെ പി എ ആർ സെൻസറിൻ്റെ പ്രധാന ഭാഗമാണ് പൈറോ ഇലക്ട്രിക് സെൻസർ. ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ആനിമൽ ബോഡി പി എ ആർ സെൻസറിൻ്റെ റേഞ്ചിനുള്ളിൽ വന്നാൽ അവിടെ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നു. കാരണം ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ആനിമൽ ബോഡി ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ രൂപത്തിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പി എ ആർ സെൻസറിനെ പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന ഭാഗമാണ് ഫ്രെസ്നൽ ലെൻസ്. ഇത് ഇൻഫ്രാറെഡ് റേഡിയേഷനെ പൈറോ ഇലക്ട്രിക് സെൻസറിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പി എ ആർ സെൻസറിന് മൂന്ന് പിന്നുകളാണുള്ളത്: വി സി സി, ഗ്രൗണ്ട്, ഔട്ട്പുട്ട്. വി സി സിയും ഗ്രൗണ്ടും മൊഡ്യൂളിന് പവർ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് പിൻ പി എ ആർ സെൻസറിൻ്റെ മുമ്പിൽ ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോജിക് ഹൈ നൽകുന്നു. പി എ ആർ സെൻസർ മൊഡ്യൂളിന് രണ്ട് പൊട്ടൻഷ്യോമീറ്റർ ആണ് ഉള്ളത്. ആദ്യത്തേത് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും രണ്ടാമത്തേത് ഡിലേ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. പി എ ആർ സെൻസറിൻ്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പിൻ ലോജിക് ഹൈ ആയിരിക്കും. ഇത് 0.3 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് റിലേ. ഒരു ഹൈ വോൾട്ടേജ് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് റിലേ ഉപയോഗിക്കുന്നത്. റിലേ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് ആണ്. ഇതിനുള്ളിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ് ആർഡിനോയിൽ നിന്നും വരുന്ന വോൾട്ടേജ് കാരണം ആക്ടിവേറ്റ് ചെയ്യുകയും തുടർന്ന് അതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത ഹൈ വോൾട്ടേജ് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സർക്യൂട്ടിൻ്റെ വയറിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ സർക്യൂട്ടിൽ മൂന്ന് മൊഡ്യൂളുകളാണുള്ളത്: ഒന്ന് പി എ ആർ സെൻസർ മൊഡ്യൂൾ, ആർഡിനോ ബോർഡ്, റിലേ മൊഡ്യൂൾ. ആദ്യമായി പി എ ആർ സെൻസറിൻ്റെ വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി പി എ ആർ സെൻസറിൽ മൂന്ന് പിന്നുകളാണുള്ളത്: വി സി സി, ഗ്രൗണ്ട്, നടുവിലായി ഒരു ഔട്ട്പുട്ട് പിൻ. വി സി സിയും ഗ്രൗണ്ടും പി എ ആർ സെൻസർ മൊഡ്യൂളിന് പവർ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിനായി ആർഡിനോയിൽ നിന്നും വരുന്ന 5 വോൾട്ടേജ് പി എ ആർ സെൻസർ മൊഡ്യൂളിൻ്റെ വി സി സിയിലേക്കും ആർഡിനോയിൽ നിന്നും വരുന്ന ഗ്രൗണ്ട് പി എ ആർ സെൻസറിൻ്റെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യുന്നു. ആർഡിനോയിൽ നിന്നും വരുന്ന 5 വോൾട്ടേജ് നമ്മൾ പി എ ആർ സെൻസറിൻ്റെ വി സി സിയിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഇവിടെ ഒരു ബ്രെഡ് ബോർഡ് ഉപയോഗിക്കുന്നു. ഇനി ആർഡിനോയിൽ നിന്നും വരുന്ന ഗ്രൗണ്ട് പി എ ആർ സെൻസറിൻ്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. പി എ ആർ സെൻസറിലെ ഔട്ട്പുട്ട് പിൻ ആർഡിനോയുടെ ഡിജിറ്റൽ ഐ ഒ പിന്നുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് 0 മുതൽ 13 വരെയുള്ള ഏത് പിന്നിലേക്ക് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തത് 2 എന്ന് പറയുന്ന പിന്നാണ്. അടുത്തതായി റിലേ എങ്ങനെ ആർഡിനോയായി ഇൻ്റർഫേസ് ചെയ്യാൻ നോക്കാം. റിലേക്ക് 2 സൈഡാണുള്ളത്: ഒന്ന് ഇൻപുട്ട് സൈഡ്, അതിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് സൈഡ്. ഇതിൽ ഇൻപുട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം വി സി സി, അതുകൂടാതെ ഗ്രൗണ്ട് എന്നുള്ളത്. ഈ 2 പിന്നുകളും നമുക്ക് റിലേ പവർ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഇവിടെ ഇൻപുട്ട് 1 എന്നുള്ളത് റിലേ 1 ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് സൈഡിൽ നിങ്ങൾക്ക് 3 കണക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും: ഒന്ന് അതിൻ്റെ നോർമലി ക്ലോസ്ഡ്, 2 കോമൺ പോയിൻ്റ്, നോർമലി ഓപ്പൺ. ഇതിൽ കോമൺ പോയിൻ്റിലും നോർമലി ഓപ്പൺ പോയിൻ്റിലും നമ്മൾ ബൾബ് കണക്ട് ചെയ്യുന്നു. റിലേയുടെ വി സി സി ആർഡിനോയുടെ 5 വോൾട്ടേജിലേക്കും റിലേയുടെ ഗ്രൗണ്ട് ആർഡിനോയുടെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ കാണിച്ചിരിക്കുന്ന ഇൻപുട്ട് പിൻ ആർഡിനോയുടെ ഡിജിറ്റൽ ഐ ഒ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു.
ഇപ്പോഴും നമുക്ക് 0 മുതൽ 13 വരെയുള്ള ഏത് പിൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 3 എന്ന് പറയുന്ന പിൻ ആണ് ഔട്ട്പുട്ട് ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് പിന്നുകൾ കാണാൻ സാധിക്കും അതിൽ ആദ്യത്തേത് നോർമലി ക്ലോസ്ഡ് രണ്ടാമത്തേത് കോമൺ പോയിന്റ് മൂന്നാമത്തേത് നോർമലി ഓപ്പൺ ഇതിൽ കോമൺ പോയിന്റിലേക്ക് നമ്മൾ ഫേസ് കണക്ട് ചെയ്യുകയും നോർമലി ഓപ്പൺ പിന്നിലേക്ക് നമ്മൾ ബൾബ് കണക്ട് ചെയ്യുകയും ചെയ്യണം ഇപ്പോൾ നമ്മൾ ആർഡിനോയുടെ സർക്യൂട്ട് വയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആർഡിനോയെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ആർഡിനോയുടെ കേബിൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നു ഇനി നമുക്ക് പ്രോഗ്രാമിംഗിൻ്റെ ഭാഗത്തിലേക്ക് കടക്കാം ആദ്യം ഒരു USB A to B കേബിൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് ആർഡിനോയിലേക്കും അടുത്ത എൻഡ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്ന ലാപ്ടോപ്പിലേക്കും കണക്ട് ചെയ്യുന്നു ഇതിനുശേഷം സോഫ്റ്റ്വെയറിൽ രണ്ട് കോൺഫിഗറേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനായി ആർഡിനോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇനി നമ്മുടെ ആർഡിനോ സോഫ്റ്റ്വെയറിൽ രണ്ട് കോൺഫിഗറേഷൻ ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തേത് ബോർഡ് സെലക്ട് ചെയ്യുക രണ്ട് അതിൻ്റെ പോർട്ട് സെലക്ട് ചെയ്യുക ബോർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ടൂൾസിൽ പോകുക ബോർഡ് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് ആർഡിനോ യുനോ ആയത് കാരണം ആർഡിനോ യുനോ ക്ലിക്ക് ചെയ്യുക ഇനി രണ്ടാമതായി ചെയ്യേണ്ടത് പോർട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനായി ടൂൾസിൽ പോകുക പോർട്ട് ക്ലിക്ക് ചെയ്യുക COM3 എന്ന് പറയുന്ന പോർട്ട് ക്ലിക്ക് ചെയ്യുക ഇത്രയുമായി കഴിഞ്ഞാൽ രണ്ട് കോൺഫിഗറേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് പ്രോഗ്രാം എങ്ങനെ റൈറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനായി ഫയൽ പോകുക ന്യൂ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പണായി വരും ഇതിൽ രണ്ട് ഫംഗ്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് വോയിഡ് സെറ്റപ്പ് രണ്ട് വോയിഡ് ലൂപ്പ് ഇവിടെ വോയിഡ് സെറ്റപ്പിൽ അതിൻ്റെ കണക്ഷനെ കുറിച്ചും വോയിഡ് ലൂപ്പിൽ അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുമാണ് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൽ വോയിഡ് സെറ്റപ്പിനകത്ത് PIR സെൻസർ മൊഡ്യൂൾ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഡിജിറ്റൽ പോർട്ടിനെ കുറിച്ചും അതുകൂടാതെ റിലേ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഡിജിറ്റൽ പോർട്ടിനെ കുറിച്ചുമാണ് പറയുന്നത് അതിനായി പിൻ മോഡ് എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ PIR സെൻസർ 2 കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു അതിനാൽ നമ്മൾ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇനി PIR സെൻസറിൽ നിന്നും വരുന്ന ഡാറ്റ ആർഡിനോയിലേക്ക് ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഇൻപുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതിനാൽ പിൻ മോഡിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിലേയുടെ കണക്ഷനാണ് റിലേ നമ്മൾ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് 3 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നിലാണ് അതിനായി വീണ്ടും നമ്മൾ പിൻ മോഡ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു അതിനുശേഷം 3 എന്ന് പറയുന്ന പിന്നിലാണ് റിലേ കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ അത് ഔട്ട്പുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് 3, ഔട്ട്പുട്ട് എന്ന് നമ്മൾ കൊടുക്കുന്നു ഇപ്പോൾ PIR സെൻസറിൻ്റെ കണക്ഷനെ കുറിച്ചും റിലേയുടെ കണക്ഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് വോയിഡ് ലൂപ്പിനകത്താണ് ഇനി വോയിഡ് ലൂപ്പിനകത്ത് നമ്മൾ സർക്യൂട്ടിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് എഴുതുന്നത് അതിനായി ഇൻഡ് സെൻസർ വാല്യൂ ഈക്വൽ ടു ഡിജിറ്റൽ റീഡ് 2 എന്ന് പറഞ്ഞ് എഴുതുന്നു 2 എന്ന് പറഞ്ഞ ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന PIR സെൻസറിൻ്റെ വാല്യൂ റീഡ് ചെയ്യുകയും സെൻസർ വാല്യൂ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു സെൻസർ വാല്യൂ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൻ്റെ വാല്യൂ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും നമ്മുടെ PIR സെൻസറിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വന്നാൽ സെൻസർ വാല്യൂ 1 ആയിരിക്കും PIR സെൻസറിന് മുമ്പിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ സെൻസർ വാല്യൂ 0 ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഫ് ലൂപ്പ് ഉപയോഗിക്കുന്നു അതിനായി ഇഫ് എന്ന് പറയുന്ന ലൂപ്പിൽ സെൻസർ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ നമ്മൾ റിലേ എന്ന് പറയുന്ന പിന്നിലേക്ക് ഒരു ലോ വോൾട്ടേജ് റൈറ്റ് ചെയ്യുന്നു ഇവിടെ ലോ വോൾട്ടേജ് റൈറ്റ് ചെയ്യുന്നത് കാരണം
റിലേ ഓൺ ആവുകയും നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഓൺ ആവുകയും ചെയ്യുന്നു. സെൻസർ വാല്യൂ സീറോ ആയിക്കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന പോർട്ടിലേക്ക് നമ്മൾ ഒരു ഹൈ വാല്യൂ റൈറ്റ് ചെയ്യുന്നു. അത് കാരണം റിലേ ഓഫ് ആവുകയും റിലേയുടെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ പി ആർ സെൻസറിന് മുമ്പിൽ ഒരു മൂവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓൺ ആവുകയും മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യുന്നു. എത്ര സമയം നമുക്ക് ലൈറ്റ് ഓൺ ആവണം എന്ന് തീരുമാനിക്കുന്നത് പി ആർ സെൻസറിലുള്ള ഡിലേ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടൈം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും.